പെറ്റൂണിയ പ്ലാന്റിൻ്റെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ടല്ലേ. നമുക്ക് ഒരുപാട് കളറുകൾ, രണ്ടോ മൂന്നോ കളർ ഇതേപോലെ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ കളറുകളാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോ ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. ഇത് നമ്മളിതേപോലെ വിത്തെടുത്ത് പാവി മുളപ്പിച്ചതാണ്. ഇതിൽ നമുക്ക് പൂവ് കിട്ടുന്ന സമയത്ത് പല കളറുകളുള്ള പൂക്കളായിരിക്കും കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും നല്ല പ്രത്യേകത. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പല കളറുകൾ ഉണ്ടാക്കുക, അതേപോലെ തന്നെ വിത്ത് എങ്ങനെയാണ് എടുക്കുക, എന്നിട്ട് നമുക്ക് എങ്ങനെയാണ് പാവി പെട്ടെന്ന് മുളപ്പിക്കുക എന്നത് വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് കൂടുതൽ പൂക്കൾ കിട്ടാനുള്ള വളങ്ങൾ കാര്യങ്ങളൊക്കെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മളെ പെറ്റോണിയ പ്ലാന്റുകൾ ഇവിടെ ഉണങ്ങി നിൽക്കുന്നുണ്ട് ഒരുപാട് പൂക്കളൊക്കെ തന്നിട്ട്. അപ്പോൾ ഇതേപോലെ ഉണങ്ങാറായ ചെടിയിൽ നിന്നിട്ട് നമുക്ക് എന്ത് കിട്ടും, ഒരുപാട് സീഡുകൾ കിട്ടും, ഇതിൻ്റെ വിത്ത് കിട്ടും. അപ്പോൾ വിത്ത് എങ്ങനെയാണ് ശേഖരിക്കുക എന്ന് നമുക്ക് ആദ്യം നോക്കാം. അതിനുശേഷം ഇത് എങ്ങനെയാണ് പാപ്പി മുളപ്പിക്കുന്നതെന്ന് നോക്കാം കേട്ടോ. ഒരുപാട് പൂക്കൾ തന്നു കഴിയുമ്പം കാലക്രമേണ നമുക്ക് ഈ ഒരു ചെടി നന്നായിട്ട് മൂത്ത് വരും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കണ്ടോ, പൂക്കൾ കൊഴിഞ്ഞു പോയ ഭാഗത്ത് നമുക്ക് ബുള്ളറ്റ് പോലെ ഇതിൻ്റെ വിത്തുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. എല്ലാ പൂക്കളും കൊഴിയുന്നിടത്ത് ഉണ്ടാവില്ല, ചില പൂക്കൾ കൊഴിയുന്നിടത്ത് ഇതേപോലെ വിത്ത് ഉള്ള ഭാഗം കിട്ടും. അപ്പോൾ നന്നായിട്ട് ഇത് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അത് രണ്ടായിട്ട് ഇങ്ങനെ പിളർന്ന് ആ ഒരു മുകൾ ഭാഗം ഇങ്ങനെ പിളർന്ന് നിൽക്കുന്നത് കാണാം. അങ്ങനെ പിളർന്ന് നിൽക്കുന്ന എല്ലാം നമ്മൾ കളക്ട് ചെയ്ത് എടുക്കുക, കട്ട് ചെയ്തിട്ട്. അപ്പോൾ കുറേ പ്ലാന്റുകളിൽ നിന്ന് നമ്മളിതേപോലെ ഈ ഒരു സീഡുള്ള ഭാഗം ശേഖരിച്ചാൽ ഇതിൽ നിന്നൊക്കെ പല കളറുകളിലുള്ള പൂക്കളായിരിക്കും നമുക്ക് കിട്ടുക. നമ്മൾ അതേ കളറുള്ളത് കിട്ടും, പല കളറുള്ളത് കിട്ടും, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. കണ്ടോ, ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ ഉള്ളിൽ നിറച്ചും വിത്തുകളാണ്, ചെറിയ ചെറിയ കറുത്ത പിന്നെ അരികളായിട്ടിരിക്കുന്നത് കാണുന്നുണ്ടാവും അല്ലേ. ഇതൊക്കെ നമുക്കൊരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ഒരു പേപ്പറിലേക്കോ നമുക്ക് ഇതേപോലെ വരുന്ന ഈ ഭാഗം എല്ലാം ഇങ്ങനെ പിളർന്ന് നിൽക്കുന്നത് കാണുന്നില്ലേ, അതിലൂടെ നമുക്ക് ഇത് വിത്ത് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് നമുക്ക് എല്ലാ വിത്തുകളും ഇടുകയാണ്. നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയില്ല, അത്രയും ചെറിയ വിത്തുകളാണ് കേട്ടോ കൊഴിയുന്നത് കാണുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതേപോലെ നമ്മൾ തണലത്ത് രണ്ടോ മൂന്നോ ദിവസം വെച്ച് ഉണക്കിയെടുക്കുക. ഈ ഒരു വിത്ത് നമ്മൾ പ്രത്യേകം തയ്യാറാക്കിയ പോട്ടമിക്സിൽ നമുക്ക് പാവി കൊടുക്കാം. നമുക്ക് പകുതി ഭാഗത്തേക്ക് ചകിരിച്ചോറും പകുതി ഭാഗത്തേക്ക് നല്ല തരി കൂടിയ മണലുമാണ് എടുക്കേണ്ടത് കേട്ടോ. ഇതിൽ നമ്മളിതേപോലെ ചെറുതായിട്ടൊന്ന് പാവി കൊടുക്കുക. പാവി കൊടുത്തതിന് ശേഷം നമുക്ക് മുകൾ ഭാഗത്ത് ഇതേപോലെ കുറച്ച് മണ്ണൊന്ന് വിതറി കൊടുക്കുക. കുറച്ച് മണ്ണൊന്ന് ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി വിതറി കൊടുത്തതിന് ശേഷം നമ്മൾ നനച്ച് കൊടുക്കുക. നനയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെള്ളം അടുത്ത് പിടിച്ചിട്ട് നമ്മൾ കപ്പ് കൊണ്ടോ അല്ലെങ്കിൽ സ്പ്രേ ചെയ്തോ നനയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് നമ്മൾ കുത്തി വെള്ളം ഒഴിച്ചു കൊടുക്കാതിരിക്കുക. ഗ്ലാസ് ടൈപ്പ് പേപ്പർ കവർ നമുക്ക് കിട്ടും. ഈ ഒരു ഗ്ലാസ് ടൈപ്പ് കവർ എല്ലായിടത്തും കിട്ടും അല്ലേ. ഇത് ഇതേപോലെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് വെക്കുന്നു, അടിഭാഗത്തൊന്ന് നന്നായിട്ടൊന്ന് എയർ ടൈറ്റായിട്ട് നമ്മളൊന്ന് പിന്നെ കെട്ടിക്കൊടുക്കുകയോ അല്ലെങ്കിൽ ഇതേപോലെ അടിഭാഗത്തേക്കായിട്ട് ഹോൾഡ് ചെയ്ത് വയ്ക്കുകയോ ചെയ്യാം. അതിനുശേഷം നമുക്ക് നല്ല വെയിലുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വയ്ക്കുക. നന്നായിട്ട് ഇത്തെ വെള്ളമൊക്കെ പോട്ടെന്ന് വറ്റുന്നുണ്ടെങ്കിൽ പിന്നീട് ശ്രദ്ധിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇവിടെ അവിടെ ഇവിടെങ്ങളായിട്ട് നമുക്ക് ഇത് നന്നായിട്ട് മുളച്ച് വന്നതിന് ശേഷം രണ്ട് മൂന്ന് ഇലയാവുമ്പം നമുക്ക് ചെറിയ ചെറിയ ഓട്ടകൾ ഇട്ട് കൊടുക്കണം. പിന്നീട് ഒരാഴ്ച കഴിയുമ്പോൾ ഓട്ടയുടെ വലുപ്പം കൂട്ടിക്കൊണ്ടുവരാം. പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അടിഭാഗത്ത് മടക്കി വെച്ചിട്ടുള്ളത് നമുക്ക് എടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു രണ്ടാഴ്ച കഴിയുമ്പം ഈ ഒരു കവർ തന്നെ എടുത്ത് മാറ്റിക്കൊടുക്കാം. ഇങ്ങനെ ചെയ്യാവൂ, ഒരുമിച്ച് നമ്മൾ കവർ എടുത്ത് മാറ്റിയാൽ ഈ പ്ലാന്റുകളൊക്കെ അഴുകിപ്പോവും. അപ്പോൾ ഈ ഒരു കവർ എടുത്ത് മാറ്റുന്ന സമയത്ത് നമ്മൾ തണലത്തേക്ക് വെക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ, വെയിൽ കൊള്ളിക്കരുത്. അതിനുശേഷം നന്നായിട്ട് വേരൊക്കെ വന്ന് വലിയൊരു പ്ലാന്റ് ആവുന്ന സമയത്ത് നമുക്ക് നല്ല വെയിലുള്ളൊരു സ്ഥലത്തേക്ക് വെക്കാം. നമുക്ക് അതിൽ ഒരുപാട് മാജിക് ലിക്വിഡ് ഫെർട്ടിലൈസറുകൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണ് കൃത്യമായിട്ടുള്ള അതിൻ്റെ കെയറിങ് എന്നുള്ള വീഡിയോ തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ പോയിട്ട് കാണുക, എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം. അതേപോലെ തന്നെ ഐക്കാർഡായിട്ട് കൊടുക്കുക കേട്ടോ, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു തോന്നുന്നു. പല കളറുകൾ ഉണ്ടാക്കാനുള്ള പ്രോ ടിപ്സാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാം. അപ്പം എല്ലാവർക്കും ബൈ ബൈ.